ദൈവനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. വീണ്ടും ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുവാൻ സാധിച്ചതിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഒരിക്കൽ ഒരു കാട്ടിൽ അതിഭീകരമായിട്ടുള്ള കാട്ടുതീ പടരുകയുണ്ടായി. കാട്ടുതീയുടെ ഫലമായിട്ട് ഒരുപാട് വൃക്ഷങ്ങളും അതുപോലെ തന്നെ കാട്ടിനുള്ളിലെ വന്യജീവികളും ചത്തൊടുങ്ങുകയൊക്കെ ചെയ്തു. അതിൻ്റെ റിപ്പോർട്ട് ഇപ്രകാരമാണ് പറയുന്നത്. കാട്ടുതീ ആരംഭിക്കുന്ന സമയത്ത് നിയമപാലകരോട് അതിനുള്ള അറിയിപ്പ് നൽകിയിരുന്നു. അവരത് കാര്യമാക്കാതെ അതിനെ നിസ്സാരമായി തള്ളിക്കളയുകയുണ്ടായി. പിന്നീട് പടർന്നു പിടിച്ച കാട്ടുതീയിൽ ഒന്നും ചെയ്യുവാൻ സാധിക്കാതെ നിസ്സഹായരായി നോക്കിയിരിക്കുക മാത്രമാണ് അവർക്ക് ചെയ്യാൻ സാധിച്ചത്. മനുഷ്യബന്ധങ്ങളും പലപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ചില സാഹചര്യങ്ങളിൽ നിസ്സാരമെന്ന് കരുതുന്ന അവസ്ഥകൾ ഭീകരമായിട്ടുള്ള അനുഭവങ്ങളെ ഉണ്ടാക്കാറുണ്ട്. മനുഷ്യബന്ധങ്ങളുടെ തകർച്ചകൾക്ക് കാരണം നിസ്സാരമെന്നെണ്ണി നാം കളയുന്ന ചില കാര്യങ്ങളെ ഊതിവീർപ്പിക്കുന്നതും പ്രശ്നങ്ങളാക്കി തീർക്കുന്നതുമാണ്. നമ്മുടെ സമൂഹങ്ങളിൽ പൊതുവിൽ മൂന്ന് തരത്തിലുള്ള വ്യക്തികൾ കാണപ്പെടാറുണ്ട്. ഒന്നാമത്തേത്, ശത്രുതകളെ വളർത്തുവാൻ തക്കവണ്ണം കൗശലബുദ്ധിയുള്ള വ്യക്തികൾ. ഒരു പ്രശ്നത്തിനിടയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ ഊതിവീർപ്പിച്ച് വലുതാക്കി ഭിന്നതകൾ സൃഷ്ടിക്കുന്നവർ. രണ്ടാമത്തെ വിഭാഗക്കാർ എന്ന് പറയുന്നത്, എന്ത് സംഭവിച്ചിരുന്നാലും ഒരു കാര്യാദികളിലും ഇടപെടാതെ ആർക്കെന്തു സംഭവിച്ചാലും ആരെങ്ങനെ പോയാലും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് പിന്മാറുന്നവർ. മൂന്നാമത്തെ വിഭാഗക്കാരെന്ന് പറയുന്നത് സമാധാനം സൃഷ്ടിക്കുന്നവരാണ്. ഒരു പ്രശ്നത്തിനിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രശ്നത്തിന് പരിഹാരമുണ്ടായി ഭിന്നതകളുണ്ടാകാതെ സമാധാനത്തോടുകൂടെ തന്നെ പിരിച്ചുവിടുന്നവർ. ഈ മൂന്ന് വിഭാഗത്തിലും ഒരു ക്രിസ്തീയ വിശ്വാസി എന്ന നിലയിൽ നമുക്ക് വേണ്ട ഏറ്റവും നല്ല സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത് ഭിന്നതകൾ സൃഷ്ടിക്കാതെ സമാധാനം രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 16:32 ഇപ്രകാരം പറയുന്നു, ദീർഘക്ഷമയുള്ളവൻ യുദ്ധവീരനിലും ജിതമാനസൻ പട്ടണം പിടിക്കുന്നവനിലും ശ്രേഷ്ഠൻ. അതായത്, സമാധാനമുണ്ടാക്കുവാൻ ക്ഷമയോടുകൂടെ കാത്തിരിക്കുന്നവൻ ഏതൊരു ശക്തിയുള്ളവനേക്കാളും വലിയവനെന്ന് തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഒരു ക്രിസ്തീയ വിശ്വാസി എന്ന നിലയിൽ സമാധാനം സൃഷ്ടിച്ച് ബന്ധങ്ങളെ ബലപ്പെടുത്തി ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കുന്നവരായിരിക്കണം നമ്മൾ ഓരോരുത്തരും. കർത്താവായ യേശു ക്രിസ്തു മലപ്രസംഗത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത് സമാധാനം പുനഃസ്ഥാപിക്കുവാനും ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടുവാനും വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ദീർഘക്ഷമയോടുകൂടെ സമാധാനത്തോടുകൂടെ നല്ലൊരു നാളേക്കും നല്ലൊരു അനുഭവങ്ങൾക്കും വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം. പ്രത്യേകിച്ച് ഭിന്നതകൾ നടമാടുന്ന ഈ കാലത്ത്, ശത്രുത വളരെയധികമായി വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്ത്, കൊല്ലും കുലയും അധികമായി വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരു വിശ്വാസി എന്ന നിലയിൽ ഞങ്ങൾക്ക് സമാധാനം പുനഃസ്ഥാപിക്കുവാൻ സാധിക്കട്ടെ എന്ന്. അതിന് ദൈവം പരിശുദ്ധാത്മാവിലൂടെ നമ്മളേവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ.